ഈ ധനകാര്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് രാജ്ഭവൻ സഹകരിക്കില്ല എന്നുള്ള രീതിയിലുള്ള ചില സൂചനകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അങ്ങനെ സാധിക്കുമോ? എനിക്ക് വേറൊരു സൂചനയും അറിവൊന്നും കിട്ടിയിട്ടില്ല. സാധാരണഗതി വേറൊരു പുതിയ ഇന്നലെ ഉള്ള അറിവിനപ്പുറം വേറൊരു വിവരം ഒരു കാര്യത്തെ സംബന്ധിച്ചും ഇല്ല. വേറൊന്നും വന്നിട്ടില്ല. അല്ല, ഇന്നലെ വളരെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംബന്ധിച്ച് ഗവർണറുടെ ഭാഗത്തുനിന്ന് വന്ന കത്തിന് മറുപടി കൊടുത്ത് ആ തരത്തിലാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞു. ഭരണഘടനാപരമായും ആ പ്രക്രിയയാണ് നടക്കേണ്ടത്. അത് സംബന്ധിച്ച് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിനപ്പുറം ഒരു കാര്യവും വന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വരും, വന്നിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ അതിനേക്കാളും വ്യത്യസ്തമായിട്ടൊന്നും ഇല്ല. ഇക്കാര്യം സംബന്ധിച്ച് നിങ്ങളോടെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഈ ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള പൊതുസമൂഹത്തിന്റെ മുമ്പാകെ ഈ സംഭവത്തിനാധാരമായ കാര്യങ്ങളെല്ലാം, അതായത് പ്രസംഗം, ബാക്കി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടല്ലോ. അത് തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, അത് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയേണ്ടതില്ല. ഏതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് കത്തുകൊടുത്തിട്ടുണ്ട്. പിന്നെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലാണല്ലോ ഇതിന്റെ ഒരു നടപടി. ഇല്ല, അതല്ല, ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നോക്കാലോ. അതിനകത്തൊന്നും അത്തരം കാര്യങ്ങളുടെ ഒന്നും അല്ല. ഇപ്പൊ വന്നേക്കുന്നൊരു ലെറ്റർ സംബന്ധിച്ചുള്ളതാണ് അദ്ദേഹത്തിന്റെ. അത് നോക്കട്ടെ, അവർ നോക്കി അതിന്റെ പരിശോധനയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ മുഖ്യമന്ത്രി. നമുക്ക് പറയാം, ഗവർണറുടെ പ്രീതി നഷ്ടപ്പെട്ട മന്ത്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ വകുപ്പുമായിട്ട് നിസ്സഹകരിക്കുന്ന ഒരു സമീപനമൊക്കെ സ്വീകരിച്ചാൽ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മള് ഒരു കാര്യവും വന്നിട്ടില്ല. അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു ഹൈപ്പോത്തറ്റിക്കലായ കാര്യം നമ്മൾ ഇതുപോലൊരു കാര്യത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇതൊരു നമ്മുടെ ഭരണഘടനയുടെയും പിന്നെ ഗവൺമെന്റുകളുടെയും ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യവും വന്നിട്ടില്ല. എന്തെങ്കിലും വരുവാണെങ്കിൽ അന്നേരം തീർച്ചയായിട്ടും നിങ്ങളോട് പറയാം. അതൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല, നമുക്ക് അതിനെ പറ്റി ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന്. അല്ല, ഇതിനകത്തൊന്നും ഒരു വേറൊരു കാര്യം ഇപ്പൊ ഞാൻ അതിനകത്ത് പറയേണ്ട കാര്യമില്ല, പറയുന്നത് ശരിയല്ല. നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതനുസരിച്ച് നോക്കാം. ഇപ്പൊ അതിനകത്ത് അല്ല, ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ഇന്നലെ ഉള്ളതിനേക്കാളും വേറൊരു കാര്യവും പുതിയ ഡെവലപ്മെന്റ്. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. തനേഷ്, ഇപ്പോൾ ധനമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ഇന്നലെ നൽകിയ മറുപടിയിൽ കൂടുതലൊന്നും ഇക്കാര്യത്തിൽ ഇനി പറയാനില്ല. കാരണം ഗവർണർ ഉന്നയിച്ച ഭരണഘടനാ പ്രശ്നത്തിന് മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ മറുപടി നൽകി കഴിഞ്ഞു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. എന്തൊക്കെയാണ്, ഏത് തരത്തിലായിരിക്കും ഇപ്പോൾ ഈ നിസ്സഹകരണം എന്ന ഒരു നിലപാട് രാജ്ഭവൻ സ്വീകരിക്കുകയാണെങ്കിൽ അത് സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാൻ പോകുന്നത്? ഗോപീഷ്ണൻ, നിസ്സഹകരണം എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയോ രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഹൈപ്പോത്തറ്റിക്കലാണ്. ആ കാര്യത്തിൽ ഇപ്പോൾ മറുപടി വരേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അത് എന്ത് വേണമെന്ന് ആലോചിക്കാം. കാരണം ഭരണഘടന അനുസരിച്ചാണ് മന്ത്രിമാരും ഗവർണറും ഒക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യത്തിനും നിശ്ചിതമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാനോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള അവകാശം നിഷേധിക്കാനോ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ താൻ പ്രതികരിച്ചതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും പറയാനില്ല ഇക്കാര്യത്തിൽ എന്നുള്ളതാണ്. ഗവർണർ ഒരു കത്ത് കൊടുത്തു, ആ കത്തിനുള്ള മറുപടി മുഖ്യമന്ത്രി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കുകയാണ്. ഇനി ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്തേണ്ടതും ഇക്കാര്യത്തിൽ തുടർ ചർച്ചകളോ അല്ലെങ്കിൽ നടപടികളിലേക്ക് നീങ്ങേണ്ടതോ ഒക്കെ മുഖ്യമന്ത്രിയും ഗവർണറുമാണ്. അക്കാര്യത്തിൽ തനിക്കിനി അഭിപ്രായം പറയാനൊന്നുമില്ല. അതേസമയത്ത് താൻ പറഞ്ഞതിൽ പ്രാദേശികവാദം ആളിക്കത്തിക്കുന്നതോ അല്ലെങ്കിൽ ദേശീയതയെ ചോദ്യം ചെയ്യുന്നതോ ആയ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അത് മാധ്യമങ്ങൾക്ക് അദ്ദേഹം നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗം അത് കേരളത്തിനകത്തും പുറത്തുമൊക്കെ വലിയ ചർച്ചയായി എന്നുള്ളതും അത് എന്താണ് താൻ പറഞ്ഞത്, അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളതും ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതുപോലെ തന്നെ രാജ്ഭവൻ ഒരു നിസ്സഹകരണത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് വേണമെന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരാലോചനയും ഇപ്പോൾ നടന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു നടപടിയിലേക്ക് രാജ്ഭവൻ കടക്കാത്തത് കൊണ്ടുകൂടിയാണ് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർത്തും
അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും മന്ത്രിയിൽ പ്രീതി നഷ്ടപ്പെട്ടുവെന്ന് ഗവർണർ പറയുമെന്ന് ആരും കരുതുന്നില്ല. ആ ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് ഗവർണർ നൽകുന്നത്. അതുപോലെ തന്നെയാണ് അതിന് തൊട്ട് മുൻപ് വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒട്ടേറെ കാര്യങ്ങളിൽ അത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ എന്തും പ്രതീക്ഷിക്കാം രാജ്ഭവനിൽ നിന്ന് എന്നുള്ള ബോധ്യം സംസ്ഥാന സർക്കാരിനുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ള കൂടിയാലോചനകളിലേക്ക് CPIM പോകും. ദേശീയ തലത്തിൽ തന്നെ ഈ ഒരു വിഷയം വളരെ സജീവമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആലോചനകളാണ് നടക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ചേരാൻ പോകുന്ന CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും ഈ വിഷയം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യും എന്നാണ് അറിയുന്നത്. ഏതായാലും ഗവർണർക്കെതിരെ വലിയ പ്രതിരോധം സംസ്ഥാനത്താകെ ഉയർത്തുക, രാജ്യത്താകെ ഈ വിഷയം ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ചുള്ള വിഷയം സജീവ ചർച്ചയാക്കി മാറ്റുക എന്നുള്ളതാണ് CPIM ഇപ്പോൾ ആലോചിക്കുന്നത്. ഒപ്പം തന്നെ നിയമപരമായി തന്നെ ആർക്കൊക്കെ എന്തൊക്കെ അവകാശങ്ങളാണ് അധികാരങ്ങളാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്താനുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതും ഇപ്പോൾ CPIMന്റെ അജണ്ടയിലുണ്ട്. സംസ്ഥാന സർക്കാർ അതിന് മുൻകൈ എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ധനവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവർണർ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് നിസ്സഹകരണം ഉണ്ടാകുമെന്ന് അത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നിലവിൽ ഈ സാഹചര്യം ഇല്ല എന്ന തരത്തിലാണ് ധനമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാലിന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്.